കൂട്ടുകാരെ, ഡി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡി വ്ലോഗ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചക്കക്കുരു മാങ്ങയും ഒഴിച്ചുകറിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ദാ കുറച്ച് തോരപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പരിപ്പ് വേവിക്കാൻ ഇട്ടതിന്റെ കൂടെ നമുക്ക് ചക്കക്കുരു മാങ്ങയിൽ ഉറപ്പായിട്ടും ചക്കക്കുരു വേണമല്ലോ. ഫ്രഷ് ചക്കക്കുരു കിട്ടാൻ എനിക്ക് മാർഗമില്ല. പക്ഷെ ചക്കക്കുരുവിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് ചക്കക്കുരു. അതുകൊണ്ട് ഞാനിത് നാട്ടിൽ നിന്ന് ചക്കക്കുരു ഉണക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഒരു ഒരു ബൗള് ചക്കക്കുരു ഉണക്കിയതുണ്ട്. ഇതൊന്ന് ചക്കക്കുരു പതുക്കെ ചതച്ച് ഉണക്കി എനിക്ക് അമ്മ തന്നുവിട്ടതാണ്. ഇത് ചക്കക്കുരു ശരിക്കും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള പല ന്യൂട്രിയൻസും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഈ പൊടി പൊടിച്ചത് ചേർക്കാറുണ്ട് അതിനകത്തേക്ക്, അതുപോലെ ചില കറികളിലും ഒക്കെ. അപ്പോൾ ഇത് ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കുന്നതിലേക്ക് ഈ ഉണങ്ങിയ ചക്കക്കുരു ചേർത്താൽ വളരെ നല്ലതാണ്. പക്ഷെ നന്നായിട്ട് വേവണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഇടുകയാണ്. അതിന്റെ കൂടെ ഇട്ട് പരിപ്പിന്റെ കൂടെ കിടന്ന് അത് നന്നായിട്ട് വേവട്ടെ. ഞാൻ ഇനി കുക്കർ ഒന്ന് അടച്ച് വേവിക്കട്ടെ. രണ്ട് വിസിൽ വരുന്നവരെ കാത്തി. രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തുറന്നു. തുറന്നപ്പോൾ പരിപ്പ് ശരിക്കും വെന്തിട്ടില്ല. സാരമില്ല, നമുക്ക് ബാക്കി കഷ്ണങ്ങളും കൂടി ചേർത്ത് ഒന്നുകൂടെ വേവിക്കണം. ഇത് ഞാൻ കുറച്ച് മുരിങ്ങാക്കോലും നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങയുമാണ് തൊലി ചെത്തി എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം. പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി, അരസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്ക് ഒന്നുകൂടെ വേവിക്കാം. കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ദാ കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് റെഡിയാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ദാ ഒരു അരമുറി നാളികേരം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു നുള്ള് ജീരകം, പിന്നെ എരിവിനാവശ്യത്തിന് പച്ചമുളക്. ഞാനൊരു അഞ്ചാറ് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കട്ടെ. ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കാലും പരിപ്പിന്റെ കൂടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കാം. തേങ്ങാക്കൂട്ട് ഒന്ന് ചൂടായി വരട്ടെ. തിളച്ച് പിരിയേണ്ട ആവശ്യമില്ല, അതൊന്ന് ചൂടായാൽ മാത്രം മതി. കറി അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വറുത്തിടാനാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു നുള്ള് ഉലുവ ചേർക്കുകയാണ്. ഉലുവ ഒന്ന് ചൂടാവട്ടെ. നന്നായി ചുമന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കടുക് ചേർക്കാൻ പറ്റൂ. ഉലുവയുടെ കൂടെ ഞാനൊരു മൂന്ന് നാല് മുളക് കൂടി ചേർത്തിട്ടുണ്ട്, ചുമന്ന മുളക്. ഉലുവ നല്ല മൂത്ത് മണം വന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു അരസ്പൂൺ കടുകൂടെ ചേർക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച ചുമന്നുള്ളിയാണിത്. രണ്ടു മൂന്ന് ചുവന്നുള്ളിയാണ്, അധികമൊന്നുമില്ല. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കൂ. ഇതിനകത്തേക്ക് എന്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. കറിവേപ്പില കൂടി ചേർത്താൽ വളരെ സ്വാദായിരിക്കും. ഇനി ഈ വറുത്ത കൂട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ ചക്കക്കുരു മാങ്ങ കൂട്ടാൻ റെഡിയായിട്ടുണ്ട്. എല്ലാ മലയാളികളുടെയും നൊസ്റ്റാൾജിയ എന്ന് തന്നെ പറയാം. ഈ കൂട്ടാൻ കൂട്ടാനായിട്ട് ആഗ്രഹിക്കാത്തവര് സത്യത്തിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ. കാരണം ചക്കക്കുരു ഒക്കെ പ്രവാസികൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോ ഞാൻ അതിന് പകരം ചെയ്യാറുള്ളത് നാട്ടിൽ നിന്ന് ചക്കക്കുരു ഉണക്കി കൊണ്ടുവരികയാണ്. നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ചക്കക്കുരു മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോ നിങ്ങളും പുറത്തെവിടെയെങ്കിലും ചക്കക്കുരു എളുപ്പം കിട്ടാൻ മാർഗമില്ലാത്ത സ്ഥലത്താണെങ്കിൽ നാട്ടില് ഒരുപാട് ചക്കക്കുരു ഉള്ള കാലത്ത് ഉണക്കി സൂക്ഷിച്ചാൽ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പോ ഈ ചക്കക്കുരു മാങ്ങക്കറി എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. കൂടെ ചക്കക്കുരു സൂക്ഷിക്കാനുള്ള ടിപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ സ്വാദിഷ്ടമായ വിഭവങ്ങളുമായി വീണ്ടും വരാം. അതുവരെ ബൈ.